കഴിഞ്ഞ ദിവസം ചാവക്കാട് നടന്ന ബി ജെ പി പ്രവർത്തകന്റെ കൊലപാതകം ഇതാ വളരെ വലിയ വിവാദത്തിലേക്ക് വഴിതെളിക്കുന്നു. ഈ കൊലപാതകം ഒരു ഗൂഢാലോചന ആണോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന സംശയം. ഈ കൊലപാതക ഗൂഢാലോചനയിൽ ബി ജെ പി നേതാക്കന്മാർക്ക് പങ്കുണ്ടോ എന്നത് കാര്യമായി തന്നെ അന്വേഷിക്കണം. കൊലപാതകത്തിൽ പങ്കുണ്ടോ എന്നത് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. എങ്കിലും പ്രതികളെ എസ് ഡി പി ഐക്കാരാക്കാനുള്ള ഗൂഢാലോചന ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന്റെ ഒത്താശയോടെയാണ്, സംസ്ഥാന നേതാക്കന്മാരുടെ സമ്മതത്തോടെയാണ് നടന്നത്. കെ സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം. ഇപ്രകാരമാണ് കെ സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്: ആദരാഞ്ജലികൾ. ഒരു ബി ജെ പി പ്രവർത്തകനെ കൂടി ഇടതു ജിഹാദി സംഘം വകവരുത്തി. ചാവക്കാട് മണത്തല സ്വദേശി കൊരപ്പ വീട്ടിൽ ബിജുവിനെയാണ് എസ് ഡി പി അക്രമികൾ ക്രൂരമായി കുത്തിക്കൊലപ്പെടുത്തിയത്. സംഘർഷങ്ങളൊന്നും നിലവിലില്ലാത്ത പ്രദേശത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കണമെന്ന ബോധപൂർവമായ ഉദ്ദേശത്തോടെയാണ് കൊലപാതകം ആസൂത്രണം ചെയ്തത്. മുൻപ് സി പി ഐ എമ്മിൽ പ്രവർത്തിച്ചിരുന്ന പ്രതികൾ അടുത്ത കാലത്ത് എസ് ഡി പി യിൽ ചേർന്നതാണ്. സംഭവത്തിൽ സി പി ഐ എം നേതൃത്വത്തിന്റെ ഒത്താശയുണ്ടോ എന്നും സംശയിക്കുന്നുണ്ട്. മത തീവ്രവാദ ശക്തികൾക്ക് അഴിഞ്ഞാടാൻ അവസരം നൽകിയ സംസ്ഥാന സർക്കാരാണ് ഈ മൃഗീയ കൊലപാതകത്തിന് ഉത്തരവാദിത്തം പറയേണ്ടത്. സംഭവത്തിൽ ഉൾപ്പെട്ട പ്രതികളെയും ഗൂഢാലോചനയിൽ പങ്കെടുത്തവരെയും ഉടൻ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാകണം. പ്രതികളെ പിടികൂടും മുമ്പ്, കൊലപാതകത്തിന് തൊട്ടുശേഷം കെ സുരേന്ദ്രൻ ഇതെങ്ങനെ എസ് ഡി പി യുടെ തലയിൽ വെച്ചു കൊടുത്തു? അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഇതിൽ ഗൂഢാലോചനയുണ്ട്. മാത്രമല്ല സി പി ഐ എമ്മിൽ നിന്ന് എസ് ഡി പി ഐയിൽ എത്തിയവരാണ് പ്രതികളെന്ന് സുരേന്ദ്രൻ പറയുന്നു. ഇതെവിടെ നിന്നാണ് സുരേന്ദ്രൻ മനസ്സിലാക്കിയത്? ആരാണ് സുരേന്ദ്രന് ഈ വിവരം കൊടുത്തത്? ഏറ്റവും വലിയ അതിശയോക്തിയും ബി ജെ പിയുടെ വാദങ്ങൾ പൊളിഞ്ഞതും യഥാർത്ഥ പ്രതികൾ അറസ്റ്റിലായപ്പോഴാണ്. അറസ്റ്റിലായത് കൊട്ടേഷൻ സംഘാംഗങ്ങളാണ്, നിരവധി കേസുകളിലെ പ്രതികളാണ്. ഇവർക്ക് പ്രത്യേക രാഷ്ട്രീയ ബന്ധം ഇതുവരെ പോലീസ് കണ്ടെത്തിയിട്ടില്ല. മാത്രമല്ല പ്രതികളെ പിടികൂടിയതിനു ശേഷം ഒരൊറ്റ ബി ജെ പി നേതാവും വായ തുറന്നിട്ടുമില്ല. ശരിക്കും ഈ കൊട്ടേഷൻ സംഘത്തിന് പിന്നിൽ ആരാണ്? പോലീസ് ഇതുവരെ ഈ കൊലപാതകത്തിന് പിന്നിൽ രാഷ്ട്രീയ വൈരാഗ്യമുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. മരണപ്പെട്ട വ്യക്തിയുടെ സുഹൃത്തുമായി ഉണ്ടായ വാക്തർക്കത്തെ തുടർന്നുള്ള പ്രശ്നങ്ങളാണ് കൊലയ്ക്ക് കാരണമെന്നാണ് പോലീസ് പറയുന്നത്. ആരാണ് പ്രതിയെന്നോ എന്താണ് കൊലപാതക കാരണമെന്നോ വ്യക്തമല്ലാതെ മരണം നടന്ന ഉടനെ പ്രതികൾ ഇവരാണ് എന്ന് കെ സുരേന്ദ്രൻ എങ്ങനെ പറഞ്ഞു? ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇത് എസ് ഡി പി ഐയുടെ തലയിൽ കെട്ടിവെക്കാനുള്ള ഗൂഢാലോചന നടന്നിരുന്നു എന്നത്. എങ്ങനെ ആ കൊട്ടേഷൻ സംഘം കൊല്ലപ്പെട്ട വ്യക്തിയുടെ സുഹൃത്തുക്കളുമായി വാക്തർക്കത്തിൽ ഏർപ്പെട്ടു? കൊലപാതക നാടകത്തിന്റെ ഒരു ഭാഗമായിരുന്നു ആ വാക്തർക്കം. അങ്ങനെയെങ്കിൽ ആര് കൊട്ടേഷൻ കൊടുത്തു? ഉത്തരം കിട്ടാത്ത ചോദ്യം ഈ കേസിൽ നിരവധിയാണ്.